എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൊച്ചൂസ് കിച്ചൺ ട്രിക്സിലെ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ശർക്കര ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യൂ. ആദ്യം നമുക്ക് ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് പച്ചക്കായാണ്. പിന്നെ അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വേണം. പിന്നെ വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഇപ്പോൾ ഞാനിത് പൊടിച്ച ശർക്കര എടുത്തിരിക്കുന്നത്, നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ ഞാനൊരു 4 മുതൽ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ജീരകവും ഒരു 4-5 ഏലക്കായും കൂടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുക്ക് പൗഡറും കൂടെ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് വറുത്തുപ്പേരി ഉണ്ടാക്കുമ്പോൾ ചെയ്ത പോലെ തന്നെ പച്ചക്കായൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ 2 കൈയിലും നന്നായിട്ട് വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട് അതിൻ്റെ കറ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ പച്ചക്കായൻ്റെ 2 സൈഡും 2 അറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ തൊലീൻ്റെ മേലെ കൂടെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്കത് ആ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുങ്ങി കിടക്കുന്ന പോലെ ഇട്ട് കൊടുക്കണം. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചക്കായ ഒന്ന് മുങ്ങി കിടക്കുന്ന പോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ പച്ചക്കായൻ്റെ കറയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/5 ഏലക്കായും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഏലക്കായും ജീരകവും ചുക്ക് പൊടിയും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പച്ചക്കായ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ മേലെയുള്ള ഒരു കുറച്ച് റഫായിട്ടുള്ള ആ ഒരു കറയുണ്ടല്ലോ, അത് നമുക്ക് കത്തി വെച്ച് പതുക്കെ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. ആ കായ കട്ട് ചെയ്ത് പോകാണ്ട് പതുക്കെ ഒന്ന് ഇതുപോലെ നമുക്ക് ആ കറയൊന്ന് കളഞ്ഞെടുക്കാം. മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ആ പച്ചക്കായലുള്ള വെള്ളമൊക്കെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാം. നന്നായിട്ട് തുടച്ചെടുക്കണം, ഇല്ലെങ്കിൽ നമ്മളത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ശർക്കര ഉപ്പേരിൻ്റെ ആ ഒരു ഷേപ്പിൽ പഴം 2 ആയിട്ട് കട്ട് ചെയ്തിട്ട് വറുത്തുപ്പേരി നമ്മൾ 4 ആയിട്ട് കട്ട് ചെയ്യും. ഇത് 2 ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് തിക്നെസ്സിലൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. വറുത്തുപ്പേരി ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ തിക്നെസ് വേണം. ഒരുപാട് തിക്നെസ് ഉണ്ടായാൽ നമുക്കത് വറുത്തെടുക്കാൻ ഒരുപാട് ടൈമും എടുക്കും, പിന്നെ കടിക്കുമ്പോഴും കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ആണ് ഞാൻ എപ്പോഴും കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ ബാക്കി എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒരുപാടങ്ങ് ചൂടായി പോകാൻ പാടില്ല. ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊരു മീഡിയം ചൂടായിട്ടുണ്ട്. ഞാൻ കായൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് എന്തായാലും നമുക്ക് ആവശ്യമുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിക്കിടാൻ. അപ്പോൾ ഇതിട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ഒന്നിന് മേലെ ഒന്നായിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കയ്യിലുകൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളത് എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ളത് നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ കളറും ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 25 മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്കിത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
എപ്പോഴും ലോ ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് പോയാൽ ചിപ്സ് കരിഞ്ഞു പോവും, ഉള്ളിൽ ക്രിസ്പി ആയി കിട്ടുകയില്ല. ഇനി ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു ചിപ്സ് അതിൻ്റെ ചൂട് പോയതിന് ശേഷം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, പൊട്ടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ക്രിസ്പി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ചൂട് പോയതിന് ശേഷം കറക്റ്റ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ടൈം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര ഉപ്പേരിക്ക് വേണ്ട കായൊക്കെ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം, ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ എല്ലാവർക്കും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം വേണം നമ്മളിത് ശർക്കരപ്പാനിയിലിട്ടിട്ട് ശർക്കര ഉപ്പേരി ആക്കിയിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്, ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഉരുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടെ വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ശർക്കരപ്പാനി ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഒറ്റനൂൽ പരുവാവുന്ന വരെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാൻ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഒറ്റനൂൽ പരുവ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായ വറുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ശർക്കരപ്പാനി നമ്മളെ കായ വറുത്തതിൽ എല്ലാ സ്ഥലത്തും നന്നായിട്ട് കവർ ചെയ്യുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ആദ്യം തന്നെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വീണ്ടും ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് പഞ്ചസാര പൊടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കട്ട പിടിച്ച പോലെയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒട്ടി പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മാറും. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു ഒട്ടി പിടിച്ചതൊക്കെ മാറി കറക്റ്റ് നമ്മൾ ശർക്കര ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്താൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഈ ഒരു ശർക്കര ഉപ്പേരി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.